എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ലിൻസ് ഓൺ ക്രിയേഷൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ പെൻസിൽ പാൻസും മറ്റുള്ള ടൈപ്പ് പാൻസൊക്കെയാണല്ലേ. ലെഗ്ഗിങ്സിനൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി. അപ്പോൾ നമ്മുടെ പഴയ ലെഗ്ഗിങ്സ് എങ്ങനെ ഒരു പെൻസിൽ പാൻസാക്കി മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്ക് ലെഗ്ഗിങ്സിനെ എങ്ങനെ പെൻസിൽ പാൻസ് ആക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പെൻസിൽ പാൻസ് എടുത്തിട്ടുണ്ട് അളവിനായിട്ട്. ഈ ബ്ലാക്ക് എനിക്ക് ഇച്ചിരി നീളമുള്ള ഒരു പെൻസിൽ പാൻസ് ആട്ടോ, കാരണം ആംഗിൾ ലെങ്ത് ഒക്കെ വരും, ചെറിയൊരു സ്ലിറ്റൊക്കെ ഉള്ള ഒരു മോഡലാണ്. അപ്പോൾ എനിക്കിതുപോലെയാണ് ചെയ്യാനുള്ളത്. ഞാനൊരു സ്കിൻ കളർ അല്ലെങ്കിൽ ഒരു ബീച്ച് കളറാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ലെഗ്ഗിങ്സ് ഇതൊരു പഴയ ലെഗ്ഗിങ്സ് ആണ്. അപ്പോൾ ഞാനിതിനെ പെൻസിൽ പാൻസ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പെൻസിൽ പാൻസ് ആക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അളവിനെടുക്കുന്ന പെൻസിൽ പാൻസിൻ്റെ സീറ്റും നമ്മൾ എടുക്കുന്ന ലെഗ്ഗിങ്സിൻ്റെ സീറ്റും ഒരേപോലെ വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനൊക്കെ പോകാനായിട്ട്. ഈ ബ്ലാക്ക് പെൻസിൽ പാൻസ് എനിക്ക് ഹൈ വേസ്റ്റ് ആയിട്ടുള്ള പെൻസിൽ പാൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കുറച്ച് ലെങ്ത് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ സീറ്റാണ് നമ്മൾ ഒരേപോലെ വയ്ക്കേണ്ടത്. അപ്പോൾ ഹൈ വേസ്റ്റ് ആണെങ്കിലും ലോ വേസ്റ്റ് ആണെങ്കിലും അത് നമ്മൾ ഇടുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരത്തില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, ബ്ലാക്കിന് കുറച്ച് നീള കൂടുതലാണ്. അപ്പോൾ ഞാൻ സീറ്റ് ഒരുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടിഭാഗം ലെങ്ത് നോക്കാം. അപ്പോൾ ലെഗ്ഗിങ്സിൻ്റെ ലെങ്ത് നമ്മൾ ആദ്യം നന്നായിട്ട് വിരിച്ചിടുക. അതിനുശേഷം നമ്മൾ അതിന് മുകളിലേക്ക് നമ്മുടെ പെൻസിൽ പാൻസ് വെച്ച് കൊടുക്കുക. സീറ്റ് കറക്റ്റായിട്ട് തന്നെ വെച്ചിട്ട് വേണം ഈ ലെങ്ത് നോക്കാനായിട്ട്. മുകളിലോട്ടുള്ള ലെങ്ത്തിൻ്റെ ഡിഫറൻസ് നമ്മളിതിനെ ബാധിക്കുന്നില്ല. നമുക്കതിനെ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇത് വെച്ചിട്ട് നമുക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളെടുക്കുന്ന അളവ് ലെഗ്ഗിങ് പെൻസിൽ പാൻസിൻ്റെ ലെങ്ത് കൂടുതലാണോ എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളിപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന ലെഗ്ഗിങ്സിന് എത്രത്തോളം ലെങ്ത് വേണോ അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് തയ്ച്ച് അകത്തേക്ക് മടക്കി വെക്കാനുള്ള ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് മുകളിലേക്കാണ് മാർക്ക് ചെയ്യുന്നതെങ്കിലും അതിൻ്റെ താഴെയായിട്ട് ഒരു ഇഞ്ച് എക്സ്ട്രാ നമ്മൾ മാർക്ക് ചെയ്യണം. അതായത് നമുക്ക് എത്ര ലെങ്ത് വേണോ അതിനെക്കാട്ടിൽ ഒരു ഇഞ്ച് കൂട്ടി വേണം നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്ലാക്ക് പെൻസിൽ പാൻസിനെക്കാട്ടിലും ഒരു ഇഞ്ചും കൂടി സ്കിൻ ലെഗ്ഗിങ്സിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് അവിടെ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു സ്ലിറ്റൊക്കെ ഇട്ട് കൊടുക്കണ്ടേ പെൻസിൽ പാൻസിന്. അപ്പം നമ്മൾ ടോട്ടൽ ലെങ്ത് ഒന്നും കൂടെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് നമ്മളൊരു 2.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. 2.5 അല്ലെങ്കിൽ 3 ഇഞ്ച് വേണമെങ്കിലും മാർക്ക് ചെയ്യാം. ഞാനിവിടെ 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ ഏറ്റവും കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് ഒരു 3.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ഇത്രയും ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ലെഗ്ഗിങ്സിൻ്റെ സ്റ്റിച്ച് ഉണ്ടല്ലോ, സൈഡ് അടിച്ചു വിട്ടിരിക്കുന്ന സ്റ്റിച്ച്, ആ സ്റ്റിച്ച് ഒരേപോലെ 2 കാലിൻ്റേതും പിടിച്ച് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സൈഡ് സ്ലിറ്റിനുള്ള ഭാഗം കട്ട് ചെയ്യാൻ പാടുള്ളൂ. എന്നാലേ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അത് കറക്റ്റ് സെൻറ്ററിലായിട്ട് ആ സ്ലിറ്റ് വരുള്ളൂ. സെൻറ്റർ എന്ന് പറഞ്ഞാൽ സൈഡിൻ്റെ സെൻറ്ററിലായിട്ട് അല്ലെങ്കിൽ മുന്നോട്ടോ പുറകോട്ടോ ഒക്കെ മാറിയിരിക്കും ആ സ്ലിറ്റ്. അപ്പോൾ നമ്മൾ ആ നമ്മുടെ ആ ലെഗ്ഗിങ്സിൻ്റെ ആ ഒരു തയ്യൽ കറക്റ്റായിട്ട് ഒരു ഭാഗത്തായിട്ട് പിടിക്കണം. നന്നായിട്ട് വെച്ചതിന് ശേഷം വേണം നമ്മൾ ഈ സൈഡ് സ്ലിറ്റിന് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്ത് കൊടുക്കാൻ. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് ആ പോയിൻ്റ് വരെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു കട്ട് ഒരുപോലെ 2 സൈഡിലും വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് മുറിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. നിങ്ങൾ വേണമെങ്കിൽ ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് ആ ഒരു പോയിൻ്റ് വരെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് അടിയിൽ നിന്ന് 3.5 ഇഞ്ച് അല്ലെങ്കിൽ നമ്മൾ തയ്യൽ തുമ്പിട്ടിരിക്കുന്ന 1 ഇഞ്ചിന് മുകളിലായിട്ട് 2.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണക്കൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ നല്ല ഭാഗം ഉള്ളിലായിട്ട് വരുന്ന രീതിയിൽ ലെഗ്ഗിങ്സിനെ ഒന്ന് തിരിച്ചിടുകയാണ്. അപ്പോൾ നമ്മൾ ചീത്ത വശമാണിപ്പോൾ നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ആ 1 ഇഞ്ച് അടിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ വരെ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ 1 ഇഞ്ച് ഞാൻ ഒന്നും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണേ. നമുക്ക് അളവ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഒന്നും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിടം വരെ മാത്രം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ കൊണ്ടൊന്ന് കുത്തി അങ്ങ് നിർത്തുക, കണ്ടോ. അങ്ങനെ നിർത്തിയതിന് ശേഷം ഫൂട്ടർ പൊക്കിയിട്ട് നമ്മൾ ഈ ലെഗ്ഗിങ്സിനെ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഇങ്ങോട്ടേക്കും കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 സ്റ്റിച്ച് ആവുകയും ചെയ്യും, നല്ല ബലത്തിൽ കിട്ടുകയും ചെയ്യും.
അപ്പോൾ ആ കറക്റ്റ് ആ 1 ഇഞ്ച് മാത്രമാണ് ഞാൻ ആദ്യം തയ്ച്ചെടുത്തിരിക്കുന്നത്. കണ്ടില്ല, ഞാൻ ആ 1 ഇഞ്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി ആ 2.5 ഇഞ്ച് ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിനെ നമ്മളൊന്ന് ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുത്തിട്ട് ആ 2.5 ഇഞ്ചിൻ്റെ 1.25 ഇഞ്ച് വെച്ചിട്ട് നമ്മളൊന്ന് പിടിച്ചെടുക്കുക. അതായത് 1.25 ഇഞ്ച് അളന്ന് പിടിക്കാനൊന്നും നിൽക്കണ്ട, നമ്മൾ ആ ഒരു 0.2 കൂടെ അങ്ങ് ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് വി പോലെ ഒരു ഷേപ്പ് കിട്ടും. കണ്ടോ, ഇനി നമ്മൾ ഈ വീടെ ഇങ്ങേ സൈഡിൽ നിന്ന് നടുക്ക് കൊണ്ടുവന്നിട്ട് അങ്ങ് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. അപ്പം നമ്മൾ ഇപ്പം ലെഗിങ്സ് ഓൾറെഡി ചീത്ത വശമാണ് നിൽക്കുന്നത്, നമ്മളിപ്പോൾ തയ്ച്ച ഭാഗം ഉള്ളിലേക്കാണ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ വി പോർഷൻ ഒന്ന് തയ്ച്ചെടുക്കാം. ആ വീടെ പോയിൻറ്റിലൊന്നുകൊണ്ട് കുത്തി നിർത്തിയതിന് ശേഷം ഫൂട്ടർ പൊക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബാക്കി. അപ്പോൾ 2 വശവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. ആദ്യം നമ്മൾ ആ 1 ഇഞ്ചിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്തു, ബാക്കിയുള്ള 2.5 ഇഞ്ചിനെ ഉള്ളിലേക്ക് മടക്കി 2 ആയിട്ട് മടക്കിയതിന് ശേഷം വി പോലെ നമുക്ക് കിട്ടും. ആ വീനെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായ കാര്യമാണ്. എന്നിട്ട് ഞാൻ ആ വീയുടെ ആ ഒരു പോയിൻ്റൊക്കെ നന്നായിട്ട് തിരിച്ചിടുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ച് കട്ട് ചെയ്ത് പോകാൻ പാടില്ല. ഇനി നമ്മൾ അകത്തേക്കിട്ട ഭാഗം ഒന്ന് വെളിയിലേക്ക് എടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ സ്ലിറ്റിൻ്റെ ആ പോയിൻസും കൂടെ ഒന്ന് മടക്കിയെടുക്കുക. കണ്ടോ, ആ പോയിൻസ് നല്ലതായിട്ട് നല്ല രീതിയിലൊന്ന് മടക്കിയെടുക്കണം. നമ്മൾ കൈ കൊണ്ട് തന്നെ ചെയ്യുമ്പോൾ ഒരുമാതിരി കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒരു പോയിൻ്റുള്ള എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിച്ചിട്ട് നമുക്ക് കത്രികയുടെ തുമ്പോ അല്ലെങ്കിൽ സ്കെയിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിച്ചിട്ട് നമുക്കതിൻ്റെ പോയിൻസ് ഒന്ന് നന്നായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം അകത്തേക്ക് കിടന്ന ഭാഗമാണത് കേട്ടോ, ഇപ്പം നമ്മൾ പുറത്തേക്ക് എടുത്തിരിക്കുന്നത്. ഞാൻ ഈ പോയിൻസ് എല്ലാം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതിങ്ങനെ മടക്കി കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു മടക്ക് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണോ അതിനനുസരിച്ചിട്ടാണ് ഈ ഇത് കട്ട് ചെയ്യാനൊക്കെ പാടുള്ളൂ കേട്ടോ. നിങ്ങൾ തയ്ച്ചു കഴിയുമ്പോൾ ലെങ്ത് കുറഞ്ഞു പോകുകയൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണോ അതിനനുസരിച്ചിട്ട് ലെങ്ത് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം. കണ്ടോ, നമ്മുടെ സ്ലിറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റിച്ചിൻ്റെ റോ എഡ്ജസ് എല്ലാം ഉള്ളിൽ പോയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആ ഒരു 1 ഇഞ്ച് ഒന്ന് മടക്കി അടിക്കണം. അതായത് 1/2 ഇഞ്ച് ഒന്ന് മടക്കിയിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ എക്സ്ട്രാ 1 ഇഞ്ച് ഇട്ടത്. അപ്പോൾ നമ്മളിത് വട്ടത്തിലങ്ങ് അടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ 1/2 ഇഞ്ച് മാത്രമാണ് നമ്മൾ അകത്തേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്, 1 ഇഞ്ച് നമ്മൾ ഇട്ടത് കൊണ്ട്. ഇനി നിങ്ങൾ 1 ഇഞ്ചല്ല 1.5 ഇഞ്ച് ഇട്ടെങ്കിൽ 3/4 ഇഞ്ച് അകത്തേക്ക് മടക്കി വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. 1 ഇഞ്ച് ഇടേണ്ട ആവശ്യമേ ഉള്ളൂ, ഇത് കറക്റ്റായിട്ട് നമുക്ക് മടക്കാനുള്ള സ്പേസൊക്കെ കിട്ടും. അപ്പം ചുറ്റിനും അടിക്കുമ്പോൾ എല്ലാ ഭാഗത്തും 1/2 ഇഞ്ച് തന്നെ മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം മാത്രമേ അടിയിലുള്ളൂ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കാല് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഒന്നും കിട്ടൂല. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫിനിഷിംഗ് ആണ്. നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ച അതേ ഒരു പെർഫെക്ഷനിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ. ഇനി നമുക്ക് മുകളിലായിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ബീഡ്സോ എന്തെങ്കിലും വെച്ച് പിടിപ്പിക്കണമെങ്കിൽ വെച്ച് പിടിപ്പിക്കാം, ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. അപ്പോൾ ഞാനിവിടെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യുന്നില്ല, 1-2 ബീഡ്സ് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി, അത്രേ ഉള്ളൂ. ഇതിങ്ങനെ തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഇതൊക്കെ ആ ഒരു ബാൻഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ അടിയിലത്തെ ആ ഒരു മടക്കി അടിക്കുന്ന ആ ഒരു ഭാഗം ആ ഒരു രീതിയിൽ നിൽക്കുമ്പോഴാണ് പെൻസിൽ പാൻസിന് അതിൻ്റേതായ ഒരു ലുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്ര ഇങ്ങനെ മടക്കി ആ ഒരു പോർഷൻ ഇങ്ങനെ അടിച്ചിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലെഗ്ഗിങ്സ് ഒരു പെൻസിൽ പാൻസ് ആയത്. കണ്ടില്ലേ, എന്തെളുപ്പമാണല്ലേ. അത്യാവശ്യം ഒന്ന് മടക്കി അടിക്കാനൊക്കെ അറിയുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഒട്ടും മടക്കി അടിക്കാനൊന്നും അറിയാൻ മേലാത്തവർ ഇതിനു വേണ്ടി നിൽക്കരുത്. അത്യാവശ്യം ഒന്ന് മടക്കി അടിക്കാനും കീറിയതൊക്കെ തയ്ക്കാനൊക്കെ അറിയാവുന്നവർക്ക് ധൈര്യമായിട്ട് പഴയ ലെഗ്ഗിങ്സ് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക, എന്നിട്ട് പിന്നെ പുതിയ ലെഗ്ഗിങ്സൊക്കെ ഇരിക്കുന്നതൊക്കെ മടക്കി അടിച്ച് ഇതുപോലെ പെൻസിൽ പാൻസ് ആക്കിക്കൊള്ളുക. അപ്പോൾ ഞാൻ കുറച്ച് ബീഡ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാലയിൽ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്കൊരു നല്ല ഭംഗിയായിട്ട് കിടക്കും. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ ലെങ്ത്തൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഞാനിപ്പോൾ നമ്മുടെ ബ്ലാക്ക്
പെൻസിൽ പാൻസ് അളവെടുത്ത പാൻസിൻ്റെ അവിടെ കറക്റ്റ് സീറ്റിൽ വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് ലെങ്ത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത്രയും നാൾ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരു അടുത്ത അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.